നമസ്കാരം രാജ്യത്തെ പല സംസ്ഥാനങ്ങളിലും ഗോത്രമേഖലയിൽ വ്യാപകമായ മതം മാറ്റം നടക്കുന്നതായി വിശ്വ ഹിന്ദു പരിഷത്ത് ദരിദ്രഗോത്ര ജനവിഭാഗങ്ങളാണ് മതം മാറ്റപ്പെടുന്നത് ഹൈന്ദവ ജനസമൂഹമാണ് ഗോത്രമേഖലയിലേത് അവരെ മാറ്റുന്നത് മറ്റു മതങ്ങളിലേക്കാണ് മതം മാറ്റപ്പെട്ടവരെ മുൻനിർത്തി ഗോത്ര വിഭാഗ സംവരണം തട്ടിയെടുക്കലാണ് നടക്കുന്നത് ഇതിനെ നിയമം മൂലം നിരോധിക്കണമെന്നും വിശ്വ ഹിന്ദു പരിഷത്ത് ദേശീയ വർക്കിംഗ് പ്രസിഡന്റ് അലോക് കുമാർ ആവശ്യപ്പെട്ടു നിർബന്ധിത മതംമാറ്റത്തെ നിയമപരമായി നിരോധിച്ചിരിക്കുന്ന രാജ്യത്താണ് ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കുന്നത് ഗോത്ര മേഖല എന്നും ഇത്തരം മതംമാർ ശക്തികളുടെ വിഹാര കേന്ദ്രങ്ങളാണ് പല സംസ്ഥാനങ്ങളും പലതരത്തിലാണ് ഇത്തരം സംഭവങ്ങളെ കാണുന്നത് ഭരിക്കുന്നവരുടെ മതപരമായ സമീപനം പ്രകടമാണെന്നും അലോക് കുമാർ കുറ്റപ്പെടുത്തി രാജ്യം അടിയന്തരമായി തന്നെ ഗോത്ര സമൂഹത്തിന്റെ തനത് സംസ്കാരത്തെ നിയമം മൂലം പരിരക്ഷിക്കാനുള്ള വ്യവസ്ഥ ഉണ്ടാക്കണം പാർലമെന്റിൽ ഇതിനായി നിയമം ഭേദഗതി ചെയ്യണമെന്നും വി നേതാവ് ആവശ്യപ്പെട്ടു അതേസമയം കേരളത്തിൽ കൂടുതൽ മതമാറ്റം നടക്കുന്നത് ഹിന്ദു ഹിന്ദുമതത്തിലേക്കാണെന്ന് ഔദ്യോഗിക കണക്കുകൾ വിവാഹത്തിന്റെ പേരിലുള്ള മതമാറ്റം തിരഞ്ഞെടുപ്പ് വിഷയമാവുന്നതിനിടെയാണ് പുതിയ കണക്കുകൾ പുറത്തു വന്നിരിക്കുന്നത് ലവ് ജിഹാദ് തടയാൻ നിയമം കൊണ്ടുവരുമെന്ന് എൻ ഡി എ പ്രകടന പത്രികയിൽ വാഗ്ദാനമുണ്ട് പ്രധാന പ്രചാരണ വിഷയമായി എൻ ഡി എ മുന്നോട്ട് വയ്ക്കുന്ന വിഷയങ്ങളിൽ ഒന്നാണിത് ചില ക്രിസ്ത്യൻ സഭകളും ഇതിനെ പിന്തുണച്ച് രംഗത്ത് വന്നിരുന്നു രണ്ടായിരത്തി ഇരുപതിൽ അഞ്ഞൂറ്റി ആറ് മതമാറ്റങ്ങളാണ് സംസ്ഥാന ഗസറ്റിൽ പരസ്യം ചെയ്തിട്ടുള്ളത് ഇതിൽ ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്നും ക്രിസ്ത്യൻ മുസ്ലിം മതങ്ങളിൽ നിന്ന് ഹിന്ദുമതത്തിലേക്ക് മാറിയതാണ് നൂറ്റി നാൽപ്പത്തിനാല് പേരാണ് പുതുതായി ഇസ്ലാം മതം സ്വീകരിച്ചത് നൂറ്റി പത്തൊൻപത് പേർ ക്രിസ്ത്യാനികളായി ഹിന്ദുമതത്തിലേക്ക് മാറിയവരിൽ എഴുപത്തിരണ്ട് ശതമാനവും ദളിത് ക്രിസ്ത്യാനികളാണ് ദളിത് ക്രിസ്ത്യാനികൾക്ക് സംവരണ ആനുകൂല്യങ്ങൾ ലഭിക്കാത്തതാവാം അവർ തിരിച്ച് ഹിന്ദുമതത്തിൽ എത്തിയതിന് കാരണമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് ഇസ്ലാമിൽ നിന്ന് ഹിന്ദുമതത്തിലെത്തിയത് മുപ്പത്തിരണ്ട് പേരാണ് മറ്റു മതങ്ങളിൽ ചേരുന്നതിന് ക്രിസ്തു മതം ഉപേക്ഷിച്ചത് എഴുന്നൂറ്റി നാല്പത്തിരണ്ട് പേരും ക്രിസ്തു മതത്തിലേക്ക് പുതുതായി എത്തിയവർ ആവട്ടെ നൂറ്റി പത്തൊൻപത് പേർ ഇസ്ലാമിലേക്ക് നൂറ്റി നാൽപ്പത്തിനാല് പേർ എത്തിയപ്പോൾ ഉപേക്ഷിച്ചത് നാൽപ്പത് പേർ ഹിന്ദു ഹിന്ദുമതം ഉപേക്ഷിച്ച് ബുദ്ധമതം സ്വീകരിച്ചു ഇസ്ലാമിലേക്ക് പുതുതായി എത്തിയവരിൽ എഴുപത്തിയേഴ് ശതമാനവും ഹിന്ദുക്കളാണ് അതിൽ അറുപത്തി മൂന്ന് ശതമാനവും സ്ത്രീകളും ഈഴവ തീയ നായർ സമുദായങ്ങളിൽ നിന്നാണ് ഇവരിൽ ഭൂരിഭാഗവും പതിമൂന്ന് സ്ത്രീകൾ ഉൾപ്പെടെ ഇരുപത്തിയഞ്ച് ഈഴവർ ഇസ്ലാം മതം സ്വീകരിച്ചു പതിനൊന്ന് സ്ത്രീകൾ ഉൾപ്പെടെ പതിനേഴ് തീയരാണ് ഇസ്ലാമിലെത്തിയത് നായർ സമുദായത്തിൽ നിന്ന് പന്ത്രണ്ട് സ്ത്രീകൾ ഉൾപ്പെടെ പതിനേഴ് പേർ ഇസ്ലാം മതം സ്വീകരിച്ചതായും കണക്കുകൾ പറയുന്നു ക്രിസ്തു മതം ഉപേക്ഷിച്ച് ഇസ്ലാമിലെത്തിയ മുപ്പത്തിമൂന്ന് പേരിൽ ഒൻപത് പേർ സിറിയൻ കത്തോലിക്കാരാണ് ഇതിൽ രണ്ടു പേർ വനിതകളുമാണെന്ന് റിപ്പോർട്ടർ പറയുന്നു എന്നാൽ ഇന്ത്യയിൽ ഹിന്ദുമതം ഉപേക്ഷിക്കുന്നവരെക്കാൾ സ്വീകരിക്കുന്നവരാണ് കൂടുതലെന്നും സർവേ ഫലം പറയുന്നു പ്യൂർ റിസർച്ച് സെന്റർ രാജ്യത്തെ മതങ്ങളെക്കുറിച്ച് നടത്തിയ സർവേയിലാണ് ഇക്കാര്യം വ്യക്തമാകുന്നത് ഒരു സംഘം ആളുകൾ സ്വന്തം മതം വിടുമ്പോൾ അതിനനുപാതികമായോ അതിൽ കൂടുതലോ പേർ ആ മതത്തിലേക്ക് ചേരുന്നുണ്ട് ഇതനുസരിച്ച് പോയിന്റ് ഏഴ് ശതമാനം ആളുകൾ ഹിന്ദുമതം ഉപേക്ഷിച്ചപ്പോൾ പോയിന്റ് എട്ട് ശതമാനം പേർ ഹിന്ദുമതത്തിലേക്ക് പുതുതായി വന്നിട്ടുണ്ടെന്ന് സർവേ പറയുന്നു ഇന്ത്യയിൽ മതപരിവർത്തനം അപൂർവമാണെന്നും മതപരിവർത്തനത്തിലൂടെ ഇന്ത്യയിൽ നിലവിൽ ഒരു മതവിഭാഗവും വളരുന്നില്ലെന്നും സർവേ ചൂണ്ടിക്കാണിക്കുന്നു മറ്റു മതങ്ങളിലെ കൊഴിഞ്ഞുപോക്കും മതപരിവർത്തനവും സർവേയിൽ വിശദീകരിക്കുന്നുണ്ട് പോയിന്റ് മൂന്ന് ഇന്ത്യക്കാർ മുസ്ലിം മതം ഉപേക്ഷിക്കുമ്പോൾ പോയിന്റ് മൂന്ന് ശതമാനം ഇന്ത്യക്കാർ മുസ്ലിം മതത്തിലേക്ക് ചേരുന്നുമുണ്ട് ക്രിസ്ത്യൻ വിഭാഗത്തിൽ മതപരിവർത്തനം അല്പം കൂടുതലായി കാണപ്പെടുന്നുണ്ട് പോയിന്റ് നാല് ശതമാനം പേർ ക്രിസ്ത്യൻ മതത്തിലേക്ക് പുതുതായി ചേർന്നപ്പോൾ പോയിന്റ് ഒന്ന് ശതമാനം പേർ മാത്രമാണ് ക്രിസ്തു മതം ഉപേക്ഷിച്ചത് സിഖ് മതത്തിൽ പോയിന്റ് ഒന്ന് ശതമാനം പേർ വരികയും അത്രയും പേർ മതം ഉപേക്ഷിക്കുകയും ചെയ്തു ജൈന മതത്തിലേക്ക് ആരും ചേർന്നതായി സർവേയിൽ പറയുന്നില്ല അതേസമയം പോയിന്റ് ഒന്ന് ശതമാനം പേർ മതം ഉപേക്ഷിച്ചിട്ടുണ്ട് ഇന്ത്യയിലെ മതം സഹിഷ്ണുതയും വേർതിരിവും എന്ന സർവേ റിപ്പോർട്ടാണ് പ്യൂ റിസർച്ച് സെന്റർ പുറത്തുവിട്ടിരിക്കുന്നത് വെബ് ഡെസ്ക് തത്വമ ന്യൂസ്